എൻ്റെ പേര് റിഷാൻ. ഗവൺമെൻറ് ജെ ബി എസ് നെയ്യാറ്റിൻകരയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബുദ്ധിമാനായ ആട്, അതാണ് എൻ്റെ കഥയുടെ പേര്. ഒരിക്കൽ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിൻ്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാത്ത കാവ് തോന്നി. എന്തും ഭംഗിയാ, നിറയെ ഇളം പുല്ലുകൾ, പുല്ലും നിന്ന് വയറും നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിൻ്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ദുരമാണെന്ന് തോന്നുന്നു. വല്ലാത്ത മയക്കം, അങ്ങോട്ട് കയറിയിരിക്കാം. നാട്ടിലെ ആടല്ലേ, താനിരുന്ന ഇടം സിംഹത്തിൻ്റെ കുഹയാണെന്ന് ആടെന്തോ അറിയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഏതാ ഈ പുതിയ ജന്തു? ആ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് പറയുന്നു. എന്നിട്ട് ഇതൊക്കെ അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് എൻ്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരാളോ? ഇത് കേട്ട് അത് ശരിക്കും പേടിച്ചു. എന്തായാലും മരിക്കും, രണ്ടും നൽപ്പിച്ച് ആടും ശ്രദ്ധിക്കാൻ. നീ ആരാടാ? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിൻ്റെ ധൈര്യം ചോർന്നു. ഇവ നാള് ചില്ലാറക്കാരനല്ലോ. അങ്ങനെ സിംഹം സകല ശാസ്ത്രവും ഉള്ളിലേക്ക് എടുത്ത് ഞാൻ കാട്ടിലെ രാജാവ്. സിംഹം എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങാൻ ഉടനെ ആട് ചോദിച്ചു, അപ്പോൾ നീയാണല്ലേ സ്വയം രാജാവെന്നും പറഞ്ഞ് നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകൾക്ക് രാജാവ്. നിന്നെ തന്നെ ഞാൻ കാത്തിലിട്ടുന്നത്. ഇത്രയും കേട്ടോ പേടിച്ച് തിരിഞ്ഞോളി. എന്നാൽ ഈ വിശേഷങ്ങളെല്ലാം മുന്നുകൊണ്ടിരിക്കുന്ന കൂട്ടൻ സിംഹത്തിനും പിന്നാലെ ഓടി. രാജാവേ, ഒന്ന് നിന്നാലും അങ്ങ് എങ്ങോട്ടാണ് പരാമർശനായി ഓടുന്നത്? നിൽക്കാൻ നേരമില്ല. ആ ചക്രവർത്തി എന്റെ കഥ കഴിച്ചു. ചക്രവർത്തിയോ? അതെ, അങ്ങനെയൊക്കെ ചെന്തു എന്റെ ഗുഹയിൽ കയറിയിരിപ്പുണ്ട്. ഇനി കാട് രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോന്ന് ഞാൻ നോക്കട്ടെ, സിംഹം പറഞ്ഞു. ഛേ, ഈ സിംഹത്തിന് പൊന്നത്തളി മാത്രമേ ബുദ്ധി തീരെയില്ല. കുറുക്കലുള്ളിൽ ഊർജിച്ചു. അങ്ങേയാരോ പറ്റിച്ചതാ. വാർത്ത എന്താണെന്നറിയാൻ ഞാൻ നോക്കിയിട്ട് വരാം. ഗുഹയ്ക്കരികിൽ കാൽപ്പാട് കണ്ടപ്പോ തന്നെ കുറുക്കാൻ ആളെ തീരും. എന്നിട്ട് വീണ്ടും സിംഹത്തിന്റെ അരികിലെത്തി. അങ്ങയുടെ ഗുഹയിൽ അതൊരാടാണ്. ആണോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ നാട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ളതാ. അങ്ങ വന്നാൽ പേടിയാണെങ്കിൽ എന്റെ പിന്നിൽ ഒളിച്ചാൽ മതി. ഛേ, കാട്ടിലെ രാജാവായ ഞാൻ നിസ്സാര കുറുക്കന്റെ പിന്നിൽ ഒളിക്കാനോ? സിംഹം പെറുപെറുത്തു. അപ്പോ നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ അതേ എന്നെ തിന്നോട്ടെ. അങ്ങ് വന്നാലും ഗുഹയ്ക്കരികൾ കുറുക്കനെയും സ്നേഹത്തെയും ഒരുമിച്ച് കണ്ടാടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം വിട്ടു. അപ്പോൾ ഇപ്പീറ കുറുക്കൻ്റെ ധൈര്യത്തിലാ സിംഹം വന്നിരിക്കുന്നത് കാണിച്ചു കൊടുക്കാം. ആട് മനസ്സിൽ വന്നിച്ചു. ആടിൻ്റെ സൂത്രം മണത്തറിഞ്ഞ കുറുക്കൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഹേ ഹേ ഹേ, അപ്പ
ഈ ചക്രവർത്തി ബുദ്ധിമാനായ ആളും തോന്നില്ല. കുറച്ചു നേരമായി ചങ്ങാതി, നീയാണ് ശരിക്കും മക്കൾ. ഒരു സിംഹത്തെ തിന്നാന്ന് പറഞ്ഞപ്പോൾ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആ കിഴിവ് നിങ്ങൾ തള്ളിവിടും, അതോ ഞാൻ ഇങ്ങോട്ട് വരും. അത് കേക്കണ സമയം കുറുക്കനെ നേരെയല്ല പറഞ്ഞു, എടാ ചതിയാ. എന്നിട്ട് പണം വിട്ട ഒരൊറ്റ ഓട്ടമായിരുന്നു. പാലിക്കെത്തിയ കുറുക്കന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ആടുക്കാട്ട് അവർക്കോർത്ത് ചിരിച്ചു. കൂട്ടുകാരെ, ആപത്തിൽ നിന്ന് രക്ഷയേണ്ട ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രധാനം. നന്ദി, നമസ്കാരം.